ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു രസോയി. ചോലയും അതിൻ്റെ കോമ്പിനേഷനായി ഒരു റൊട്ടിയുമാണ് ഇന്നുണ്ടാക്കുന്നത്. അതിനു മുമ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി റൊട്ടിയുടെ മാവ് കുഴയ്ക്കാം. അതിനായി ഈസ്റ്റ് അത്യാവശ്യമാണ്. ഒരു ബൗളിലേക്ക് അര സ്പൂൺ ഈസ്റ്റ്, ഒരു സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പാല് എന്നിവ ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാറ്റിവെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വലിയ ബൗളിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് പാലും ഈസ്റ്റും കലർത്തിയ മിശ്രിതം ഒഴിക്കാം. ആവശ്യാനുസരണം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിനെ നന്നായി കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1.5 ബൗൾ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു കൃത്യമായ അളവല്ല, അതിനാൽ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് അല്പം എണ്ണ കൂടി ഒഴിച്ച് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. അവസാനമായി ഇതുപോലെ വച്ചതിനു ശേഷം അല്പം കയ്യിലേക്ക് എണ്ണ എടുത്ത് എല്ലായിടത്തും ഒന്ന് തേച്ചു കൊടുക്കാം. ഈ കുഴച്ചെടുത്ത മാവിനെ കുറഞ്ഞത് ഒരു 1.5 മണിക്കൂറെങ്കിലും മാറ്റിവെക്കണം. ആ ഗ്യാപ്പിൽ നമുക്ക് ചോലെ മസാലയുടെ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഗ്രാമ്പൂ, 2 തക്കോലം, അല്പം കറുകപ്പട്ട, 4 ചുവന്ന മുളക്, 1 കറുത്ത ഏലക്ക, അല്പം കുരുമുളക്, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ പെരിഞ്ജീരകം. ഈ മസാലകളെയെല്ലാം ഒരു പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. മസാലകളുടെ മണം വരുന്നതുവരെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം ഇതിനെ ഒരു മിക്സർ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. ചോലയ്ക്കിടാനുള്ള മസാലപ്പൊടി തയ്യാറായി കഴിഞ്ഞു. അതിന് പുറമെ 2 സവാള, 2 ടൊമാറ്റോ ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കുക. 2 കപ്പ് വെള്ളക്കടല 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തത്. 7-8 വെളുത്തുള്ളി അല്ലികളും ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും എടുത്ത് നന്നായി ക്രഷ് ചെയ്ത് വയ്ക്കുക. കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് ടൊമാറ്റോയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി വരുന്നതാണ്. സവോള ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെന മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പകുതി മസാല ഇട്ട് കൊടുത്താൽ മതിയാകും, ബാക്കി മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കടലകൾ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം മതിയാകും. ആവശ്യാനുസരണം ഉപ്പിടാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം കുക്കറിൻ്റെ ലിഡ് ഉപയോഗിച്ച് അടച്ച് 10 മിനിറ്റ് വേവിക്കാം. കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്, ഒന്ന് തുറന്നു നോക്കാം. കടല നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് കടലയെ തവി കൊണ്ട് തന്നെ ചെറുതായി ചതച്ചു കൊടുക്കാം. അപ്പോഴേ ആ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മസാലപ്പൊടിയുടെ ബാക്കി ഭാഗം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ചോലെ തയ്യാറായി കഴിഞ്ഞു. അടുത്തതായി ഖാമിരി റൊട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ചെറിയ ഉരുള എടുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഒരു ചപ്പാത്തി പലകയിൽ അല്പം ഗോതമ്പ് മാവ് വിതറിയതിനു ശേഷം ഇതുപോലെ ചെറുതായി ഒരു ചപ്പാത്തിയുടെ രീതിയിൽ പരത്തിയെടുക്കാം. ഒരു ചൂടായ കല്ലിലേക്ക് ഈ ചപ്പാത്തിയെ ഇടാം. നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും. 2 സൈഡും നെയ്യ് തടവി ബ്രൗൺ കളർ ആകുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എടുക്കാം. ഇത് നല്ല സോഫ്റ്റായ ഒരു റൊട്ടിയാണ്. ഖാമിരി റൊട്ടി തയ്യാറായി കഴിഞ്ഞു. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു രുചിക്കൂട്ടുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.